ഹലോ, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എക്സ്പോ 2020 ടിക്കറ്റ് എങ്ങനെ ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യാമെന്നാണ്. അത് മാത്രമല്ല, എക്സ്പോയുടെ പാസ്പോർട്ടും എങ്ങനെ ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യാന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എക്സ്പോ 2020 October 1 മുതൽ ലോഞ്ച് ചെയ്യാണ്. March 31 വരെയാണ് ഇതിന്റെ ഒരു ഡ്യൂറേഷൻ ടൈം. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ടിക്കറ്റ് ഡീറ്റെയിൽസ് ഒന്ന് നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഓഫ് ടിക്കറ്റ് ആണ് അവൈലബിൾ ഉള്ളത്. 95 രൂപ കൊടുത്തിട്ട് ഒരു ടിക്കറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസത്തെ എൻട്രി ഉണ്ട്. പിന്നെ 195 രൂപ കൊടുത്ത് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ October 1 മുതൽ March 31 ഇടയിലുള്ള ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ എൻട്രി ചെയ്യുന്ന ആ ഒരു ദിവസം മുതൽ കൃത്യമായിട്ട് 30 ദിവസം അതിന് വാലിഡിറ്റി ഉണ്ടാവും. പിന്നെ ഉള്ളത് 495 ദിർഹം കൊടുത്തിട്ടുള്ള ഒരു ടിക്കറ്റ് ആണ്. ആ ഒരു ടിക്കറ്റിൽ നിങ്ങൾക്ക് October 1 മുതൽ March 31 വരെയുള്ള ഏത് ദിവസവും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എക്സ്പോയിലേക്ക് എൻട്രി ലഭിക്കുന്നതാണ്. ഈ ഒരു ടൈപ്പ് ടിക്കറ്റ് ആണ് ഇപ്പൊ അവൈലബിൾ ഉള്ളത്. പിന്നെ നമുക്ക് പ്രീമിയം എക്സ്പീരിയൻസ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 1750 ദിർഹമാണ് അതിന് വരുന്നത്. പിന്നെ ഇതിൽ കുറച്ച് കാറ്റഗറീസ് ആൾക്കാർക്ക് ടിക്കറ്റ് ഫ്രീ ഉണ്ട്. 6 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. സ്റ്റുഡൻസിന് ടിക്കറ്റ് ഫ്രീ ആണ്. പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ ടിക്കറ്റ് ഫ്രീ ആണ്. പിന്നെ സീനിയർ സിറ്റിസൺ, അതായത് 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. അത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവിടെ അവർ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ലാപ്ടോപ്പ് സ്ക്രീനിലൂടെ കൃത്യമായിട്ട് എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തതിനു ശേഷം ഗൂഗിളിൽ എക്സ്പോ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പൊ എക്സ്പോയുടെ ലിങ്ക് ഇവിടെ വരുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിന്റെ സൈറ്റിലേക്ക് പോവുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എക്സ്പോയുടെ സൈറ്റിൽ മുകളിലായിട്ടുള്ള ഒരു ലോഗിൻ ബട്ടൺ. അപ്പൊ അതിൽ പ്രസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിൽ ഡൗൺലുള്ള ഈ രജിസ്റ്റർ നൗൺ ഉള്ള ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾ കൃത്യമായിട്ടുള്ള പേര്, ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. അതായത് ഐ ഡി പ്രൂഫിലുള്ള നെയിം കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ പാസ്വേഡ് 8 മുകളിലുള്ള പാസ്വേഡ് കൊടുക്കുക. ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം, ക്യാപിറ്റൽ ലെറ്റർ 1 നിർബന്ധമായിട്ടും വേണം, നമ്പറും വേണം. ഇത്രയും കൊടുത്തിട്ട് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒക്കെ ഒന്ന് അഗ്രി ചെയ്യുക, വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് രജിസ്റ്ററിംഗ് ഉള്ള ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളെ മെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ മെയിൽ പോയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളെ മെയിൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ അവിടെ കൺഫേം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നിങ്ങളെ മെയിൽ ഒന്ന് ഓപ്പൺ ചെയ്യുക, അതായത് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ കൊടുത്ത ഇമെയിൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പൊ നിങ്ങളെ മെയിലിലേക്ക് എക്സ്പോയുടെ സൈഡിൽ നിന്നും ഇതുപോലെ ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ ഡൗണില് കൺഫേം മെയിൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ട് കൺഫേം ആയിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾ ലോഗിനിൽ വന്നിട്ട് നിങ്ങൾ നേരത്തെ കൊടുത്ത ഇമെയിൽ ഐഡിയും പിന്നെ പാസ്വേഡും ടൈപ്പ് ചെയ്തിട്ട് അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽസ് കൂടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളെ ജെൻഡർ സെലക്ട് ചെയ്യുക, നിങ്ങളെ ഏജ് റേഞ്ച് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളെ നാഷണാലിറ്റി സെലക്ട് ചെയ്യുക. പിന്നെ കൺട്രി ഓഫ് റെസിഡൻസ്, ഏത് രാജ്യത്താണോ നിങ്ങൾ ഇപ്പോൾ ഉള്ളത്, നിങ്ങൾ UAE ആണെങ്കിൽ UAE സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്തെ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ എമിറേറ്റ്സ്, നിങ്ങൾ UAE ആണെങ്കിൽ നിങ്ങൾ എമിറേറ്റ്സും ഇവിടെ സെലക്ട് ചെയ്യേണ്ടതുണ്ട്, മാൻഡേറ്ററി ആണ്. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിലാണ് ഇൻട്രസ്റ്റ് ഉള്ളതെന്നുള്ള ഒരു ഓപ്ഷൻ വരും. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഇതിലുള്ള എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ അക്കൗണ്ട് ഇവിടെ കൃത്യമായിട്ട് ലോഗിൻ ആയിട്ടുണ്ട്, നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിനുശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിൽ 95 ടിക്കറ്റ് ആണെങ്കിലും 195 ടിക്കറ്റ് ആണെങ്കിലും 495 ടിക്കറ്റ് ആണെങ്കിലും ഒരേ പ്രോസസ്സിൽ തന്നെയാണ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇതിൽ ഒരു ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. ഞങ്ങളുടെ 1 ഡേ ടിക്കറ്റ് എന്നുള്ള ഒരു ഭാഗത്ത് അഡൽട്ട് 18 to 59 years എന്നുള്ള ആ ഒരു ഭാഗത്ത് പ്ലസ് ആക്കിയിട്ട് ഒരു ടിക്കറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ ഓൾറെഡി ഒരു ടിക്കറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു ടിക്കറ്റ് കാർട്ടിൽ ഇട്ടത് കൊണ്ടാണ് ഇപ്പം 2 ഐറ്റം കാണിക്കുന്നത്. ഞാൻ അതൊന്നും അവിടെ പോയിട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ചെക്ക്ഔട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അവിടെ ഒരു നോട്ട് അവർ കൊടുത്തിട്ടുണ്ട്, ഒന്നുകിൽ നിങ്ങൾ വാക്സിനേറ്റഡ് ആയിരിക്കണം, അതല്ലെങ്കിൽ നിങ്ങൾ PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിങ്ങളെ കയ്യിലുണ്ടാവണം, പിന്നെ ഒരു ഐ ഡി പ്രൂഫ് കയ്യിലുണ്ടാവണം. അവിടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡു യു ഹാവ് എ പ്രൊമോ കോഡ്. ഏതെങ്കിലും ഒരു പ്രൊമോ കോഡ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് ഇവിടെ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ചെക്ക്ഔട്ട് കൊടുക്കുക. നിങ്ങൾ ഇവിടെ കാണാം 95 രൂപയാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടത്. ഇവിടെ അവർ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് ആർ നോട്ട് അക്സെപ്റ്റഡ്. അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. പിന്നെ നിങ്ങൾ ഈ ഒരു പേയ്മെന്റ് കഴിയുന്ന സമയത്ത് നിങ്ങൾ കൊടുത്ത ഇമെയിൽ ഐഡിയിലേക്ക് ഇതിന്റെ ടിക്കറ്റ് അവർ സെൻഡ് ചെയ്യുന്നതാണ്. ഇത് അഗ്രി ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇനി നിങ്ങളെ പേയ്മെന്റ് സെക്ഷനിലേക്കാണ് വരുന്നത്. ഇവിടെ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾ കാർഡ് ഹോൾഡർ നെയിം കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ കാർഡിന്റെ മുകളിലുള്ള നമ്പർ ടൈപ്പ് ചെയ്യുക. എക്സ്പയറി മന്തും ഇയറും സെലക്ട് ചെയ്യുക. എന്നിട്ട് കാർഡിന്റെ പുറകുവശത്തുള്ള CVV ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺഫേം കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ ഒരു OTP ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് തന്നെ നിങ്ങളെ മെയിലിലേക്ക് ആ ഒരു
എക്സ്പോയുടെ ടിക്കറ്റ് അവർ മെയിൽ ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എക്സ്പോ സൈറ്റിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്തായാലും കമന്റിൽ ചോദിക്കണം. ഇനി അടുത്തത് നിങ്ങൾക്ക് എക്സ്പോ പാസ്പോർട്ട് എങ്ങനെ ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യാന്നാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ എക്സ്പോ പാസ്പോർട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആമസോൺ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾ എക്സ്പോ 2020 ദുബൈയിലുള്ള ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളോട് കാണാൻ പറ്റും എക്സ്പോ 2020 ദുബായ് പാസ്പോർട്ട് എന്നുള്ള ഒരു ഭാഗം. 2020 പാസ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഐറ്റം, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വളരെ ഈസിയാണ്. അപ്പൊ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ എക്സ്പോ പാസ്പോർട്ട് പർച്ചേസ് ചെയ്യുക, അതുപോലെ എക്സ്പോ ടിക്കറ്റ് ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക, അതല്ലെങ്കിൽ ഇതിന്റെ കമന്റിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.